പഴയത്തെ റസൂലുള്ളാഹിന്റെ ഹദീസ് നോക്കൂ, നമ്മളൊരു പെണ്ണിനെ പുറത്തേക്ക് എങ്ങനെ വിടുന്നത്? നമ്മൾ എച്ചകും നാട്ടിലേക്ക് പോകുമ്പോ, നാട്ടിലേക്ക് പോകുമ്പോ ഏറ്റവും സുഗന്ധമുള്ളത് നല്ല വാസനയുള്ള സ്ത്രേ നമ്മൾ വാങ്ങുകയാണ് ഭാര്യക്ക്. അത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഓക്കെ, എന്താണ് അതിന്റെ പിൻവിധി? ഭാര്യന്മാര് പുറത്തേക്ക് ഇറങ്ങുമ്പോ സുഗന്ധം ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താ? റസൂലുള്ളാഹിന്റെ ഹദീസ് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, അയ്യുമമ്മാറ്റിൻ ഏതൊരു പെണ്ണും ഇഷ്ടത്ത് അവൾ സുഗന്ധം ഉപയോഗിച്ചു, സുമ്മഹവജത്ത് പിന്നെ അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, സമവത്ത് അവൾ നടന്നു, അലാ കൗമിൻ ഒരു വിഭാഗം ജനങ്ങളുടെ അരികിലൂടെ, ലിയജിദു അവൾ ശ്വസിക്കാൻ വേണ്ടി, അവൾ എത്തിക്കാൻ വേണ്ടി, റീഹ അവളുടെ വാസന, ഫഹിയ സാനിയത്ത് ആ പെണ്ണൊരു വ്യഭിചാരിയുടെ ഹുക്മിലാൻ. വ്യഭിചാരിയാണെന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ പുരുഷന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ നിന്റെ ഭാര്യയെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കില്ല എന്ന്? അതൊരു തീരുമാനമാണ്. റസൂലുള്ളാഹിന്റെ വ്യക്തമായ ഹദീസ് ഫഹിയ സാനിയത്ത്, ഞങ്ങളെ കൊണ്ട് എസ്സൊന്നും അടിപ്പിക്കുന്നില്ല, ആ തീരുമാനം എടുക്കാൻ ധൈര്യമുള്ള, ഇതുവരെ ഞാൻ എന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോ നല്ല സുഗന്ധം ഉപയോഗിച്ച് ഞാൻ ആര് നാട്ടിലേക്ക് പോകുമ്പോഴും നല്ല സ്പ്രേ കൊടുത്തേക്കും. എന്നിട്ട് എന്റെ ഭാര്യ കല്യാണത്തിന് പോകുമ്പോ, ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ, സൽക്കാരത്തിന് പോകുമ്പോ, പല ആവശ്യങ്ങൾക്കും പോകുമ്പോ അത്തരം സുഗന്ധങ്ങൾ ഉപയോഗിച്ചും കൊണ്ടായിരുന്നു പോയിരുന്നത്. പിന്നെ ഏതിന്റെ വിഷയം? സ്പ്രേ ഹറാമോ ഹലാലോ നജസോ, അത് മസല പ്രശ്നം. നമ്മൾ ആ മസ്തലയിലേക്കല്ല കിടക്കുന്നത്. ഈ സുഗന്ധം ഒരു പെണ്ണിന് വളരെ ഗൗരവമാണ്. നമ്മുടെ ഭാര്യന്മാരുടെ ദീനിയായ മസ്തല നമുക്കറിയാതെ അവരങ്ങനെ കയറി അത് വിട്ട്, ഇപ്പൊ നമ്മൾ അവരെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. അള്ളാഹു തആല നമ്മുടെ ക്ലാസ് റൂമിലൂടെ ആ കയറി വിട്ട ഭാര്യന്മാരെ നമ്മുടെ കയ്യിൽ ഒതുക്കി ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാനുള്ള എഴുമും തെക്കുകയും നമുക്കും അത് സ്വീകരിക്കാനുള്ള സന്മനസ് നമ്മുടെ ബാല്യന്മാർക്കും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന്